हाय डियर्स, निशीस किचन ब्लॉग्स लेके स्वागतम। इन उच्च चोरी कूड़े कहान पटिया नरिया चोरी कूड़े दोश चपाती कहान पटिया क्या चौचव कदान चौचव एल अवर इोट इन पची पलता करी वे तोरन वे मेकुट वे परिप्पु चेर्त्त् वेविच्च् तेंगरच्च् करी वेक्का ഞാനിപ്പം തമിഴ്നാട് സ്റ്റൈലിൽ ഒരു കുളമ്പ് വെക്കുന്നത് ഇതിനി തൊലി കളഞ്ഞ് മുറിച്ചെടുക്കണം ഞാനിപ്പം ഇതിൽ ഒരെണ്ണേ കറി വെക്കാൻ എടുക്കുന്നില്ലോ ചൗചോ ഇപ്പം തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട് ഇതിനി മുറിക്കാം ഇതിങ്ങനെ നടുക്കേ മുറിക്കാം ഇത് ഈസിയാണ് മുറിക്കാൻ വേണ്ടിട്ട് അധികം ഉറപ്പൊന്നുമില്ല ഇതിന്റെ ഉള്ളി ഇങ്ങനെ ഉണ്ടാവും ഇതിന്റെ കുരു മാറ്റി സാധാ പച്ചക്കറി മുറിക്കും പോലെ മുറിക്കാം മാങ്ങയെല്ലാം അണ്ടിപോലെ ഉണ്ട് ഇത് മാറ്റിയിട്ട് മാങ്ങ മുറിക്കും പോലെ മുറിക്കാം അച്ചാറിനെ മാങ്ങ മുറിക്കും പോലെ മുറിക്കാം കുരു മാറ്റിയിട്ടുണ്ട് ഇത് ഇങ്ങനെ മുറിക്കാം ഇനി പുറക മുറിക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെജിറ്റബിൾ ആണ് മുറിക്കാൻ എളുപ്പമാണ് चौचव मुरिच्च् कഴുകിയെടുത്തിട്ടുണ്ട് ഇനി കറി ഉണ്ടാക്കാൻ തുടങ്ങാം ഞാൻ ഇവിടെ അടുപ്പത്ത് ഒരു ചട്ടി വെച്ച് തീ കത്തിച്ചിട്ടുണ്ട് ചട്ടി ചൂടാവുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിക്കാം നല്ലെണ്ണയിൽ തന്നെ ചെയ്താലായിരിക്കും ഒരു തമിഴ്നാട് ഫ്ലേവർ കിട്ടല്ലേ നല്ലെണ്ണ ഇല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന ഏതെങ്കിലും എണ്ണ ഉപയോഗിക്കാം എണ്ണ ചൂടാവുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ കടുകും ഒന്നോ രണ്ടോ വറ്റൽമുളക് ഇട്ട് കടുക് പൊട്ടിക്കാം കടുക് പൊട്ടി കഴിയുമ്പോൾ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി ഞാൻ ഇട ഒരു ആറ് ചെറിയ ഉള്ളി മുറിച്ചെടുത്തിട്ടുണ്ട് നാല് അല്ലി വെളുത്തുള്ളി രണ്ടായി മുറിച്ചെടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂട ഇതിലേക്ക് ഇടാം ഇതിനി ഇളക്കി വഴറ്റാം ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും വാടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായി മുറിച്ച് ചേർക്കാം ഇളക്കി വഴറ്റാം തക്കാളി വാടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് ചൗചവ മുറിച്ച് വെച്ച് ചേർക്കാം ഇത് ഒരു 2 മിനിറ്റ് തീ കുറച്ച് ഇളക്കി വഴറ്റാം അതിനുശേഷം ഇതിലേക്ക് പൊടികൾ ചേർക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളകുപൊടി ഞാനിപ്പോൾ തിരിയൽ മുളകുപൊടി എടുത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇത് ഞാൻ മുഴുവൻ മല്ലി കുറച്ച് മുളകും കൂടെ ചേർത്ത് ചൂടാക്കി പൊടിച്ച് വെച്ചതാണ് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇതെല്ലാം ചേർത്ത് ഇളക്കി വഴറ്റാം പൊടികളുടെ നല്ല മൂത്ത മണം വരുമ്പോൾ ഇതിലേക്ക് വെള്ളം ചേർക്കാം ഇളക്കി മിക്സ് ചെയ്യാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇളക്കി മിക്സ് ചെയ്യാം ഇതിനെ അടച്ചു വെച്ച് ഏകദേശം ഒരു 5 മിനിറ്റ് തിളപ്പിച്ച് വേവിച്ചെടുക്കാം അത് വേവുന്ന സമയം കറിയിലേക്ക് ചേർക്കേണ്ട തേങ്ങ അരച്ചെടുക്കാം ഞാനിവിടെ മിക്സിയിലെ ജാറിലേക്ക് അര കപ്പ് തേങ്ങ ചെറുകിയത് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കാം അരക്കാൻ വേണ്ടുന്ന കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി അരച്ചെടുക്കാം തേങ്ങയും ജീരകവും കൂടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ചൗചോ പോവാൻ വെച്ചിട്ട് ഇപ്പം 5 മിനിറ്റ് കഴിഞ്ഞു ഇതിപ്പോൾ പാകത്തിന് വന്നിട്ടുണ്ട് ഞാൻ അടക്ക് ഒന്ന് രണ്ട് വട്ടം തുറന്ന് അടക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് തേങ്ങ അരച്ച് ചേർക്കാം ചാറിന് വേണ്ടുന്നത്ര മിക്സിയിലെ ജാറ് കഴുകി വെള്ളം ഒഴിക്കാം ഇത് ഇളക്കി മിക്സ് ചെയ്ത് തിളപ്പിക്കാം ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ തിളപ്പിക്കാം ഇപ്പം ഇത് തിളക്കാൻ തുടങ്ങിയിട്ട് 2-3 മിനിറ്റ് ആയി ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് ഇളക്കി മിക്സ് ചെയ്ത ശേഷം തീ ഓഫ് ചെയ്യാം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ചൗചോ കറി റെഡിയാണ്
ഞാനിപ്പം ഇതിന്റെ ചാറ് ഇത്ര കട്ടിക്ക് ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ചാറ് അത്ര കട്ടി വേണ്ട നോക്കിയിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഉണ്ടാക്കാം ഇതിനി ഒരു ബൗളിലേക്ക് വിളമ്പാം ഈ കറി മതി ചോറുണ്ണാൻ ട്ടാ സൂപ്പർ ടേസ്റ്റ് ആണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക ലൈക്കും കമന്റും ഷെയറും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു